നമസ്കാരം. ചൈന പ്രേമികളായ കമ്മ്യൂണിസ്റ്റുകാർ എന്ന ശൈലി അർത്ഥമാക്കുന്ന രീതിയിലുള്ള ഇന്ത്യയിലെ രണ്ട് പ്രധാന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നിലപാടിനെതിരെ വിമർശനമുയർന്നത് വലിയ വാർത്തകൾക്കും വിവാദങ്ങൾക്കുമാണ് വഴിവെച്ചത്. അതെല്ലാം കാറ്റിൽ പറത്തിയുള്ള സർക്കാരിന്റെ കുതന്ത്രങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി സ്വാതന്ത്ര്യദിനം സംബന്ധിച്ച് മാറി ചിന്തിക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2020 ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി നേരിട്ട വൻ പരാജയമായിരുന്നു. ഇത്തവണ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനും പാർട്ടി ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്താനുമാണ് സി പി എം തീരുമാനമെടുക്കുന്നത്. കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന പാർട്ടികളിൽ മുന്നിലാണ് സി പി എമ്മിന്റെ സ്ഥാനം. തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്ത് ആര്യ രാജേന്ദ്രൻ എന്ന 21-കാരിയെ നിയമിച്ചതിലുള്ള നേട്ടം യുവാക്കൾക്ക് കൂടുതൽ ഉണർപ്പ് നൽകി എന്നതാണ് സത്യം. ഇതോടെ മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് കേരളത്തിൽ യുവാക്കൾക്ക് വലിയ അവസരങ്ങൾ തന്നെ സി പി എം തുറന്നു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തവണ കേരളത്തിൽ അധികാരത്തിലെത്താൻ പാർട്ടി സാധിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകിയതിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണത്തിലും പുതുമുഖങ്ങളെ കൊണ്ടുവന്നു സി പി എം എല്ലാവരെയും ഞെട്ടിച്ചു. ഇപ്പോൾ ദേശീയ തലത്തിൽ തകർന്നടിഞ്ഞ പാർട്ടിയെ പുനർജീവിപ്പിക്കാൻ യുവരക്തങ്ങളെ തേടുകയാണ് സി പി എം. ഇതിന്റെ ഭാഗമായാണ് ദേശീയ തലത്തിൽ പ്രായപരിധി അടക്കം നിശ്ചയിച്ച് പ്രവർത്തിക്കാൻ സി പി എം ഒരുങ്ങുന്നത്. അതേസമയം ബംഗാളിൽ കോൺഗ്രസിന്റെയും മുസ്ലിം വർഗീയ സംഘടനയായ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടിന്റെയും പിന്തുണയായിട്ടും രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റ് പോലും സി പി എമ്മിന് ലഭിച്ചില്ല. ജനങ്ങളുമായി അകന്നതും ദേശീയതയെ തള്ളിപ്പറയുന്നതുമാണ് പരാജയ കാരണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തലുള്ളത്. അതിനാലാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്നും പറയുന്നു. ദേശീയ മൂല്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത സി പി എം രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ചൈനയ്ക്കൊപ്പം നിലകൊള്ളുന്നതും അവരെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നുണ്ട്. 1962 യുദ്ധത്തിൽ മാത്രമല്ല അടുത്തിടെ ഇന്ത്യയുമായി സംഘർഷമുണ്ടായ സമയത്തും സി പി എം ചൈനയ്ക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറിയിട്ടും പ്രതികരിച്ചില്ലെന്നും മാത്രമല്ല അവരോട് സഹതാപം പ്രകടിപ്പിക്കുകയും ചെയ്തത് വലിയ വാർത്തയായി. യു പി എ സർക്കാരിന്റെ കാലത്ത് ചൈനയുടെ നിർദ്ദേശപ്രകാരം സി പി എമ്മും സി പി ഐയും ആണവ കരാറിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം സംഘടിപ്പിച്ചുവെന്നും ചൈനയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുവെന്നും കഴിഞ്ഞയാഴ്ച മുൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ എഴുതിയ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയത് പുറത്തു വന്നിരുന്നു. തെളിവുകൾ സഹിതമുള്ള വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച് പാർട്ടി മൗനം പാലിക്കുകയായിരുന്നു ചെയ്തത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശതാബ്ദി ആഘോഷിക്കുന്നതിനായി ചൈനീസ് എംബസി സംഘടിപ്പിച്ച പരിപാടിയിൽ ഇടതു നേതാക്കൾ പങ്കെടുത്തതോടെയാണ് വിമർശനം ശക്തമായത്. എംബസി ഓൺലൈനായി നടത്തിയ പരിപാടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതാവ് സീതാറാം യെച്ചൂരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ് ടി രാജ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഈ നേതാക്കളെ കൂടാതെ ലോക്സഭ എം പി എസ് സെന്തിൽകുമാർ, ഫോർവേഡ് ബ്ലോക്കിന്റെ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ജി ദേവരാജൻ, സി പി സി ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് കൗൺസിലർ ഡു സിയാവേലിൻ എന്നിവരും വീഡിയോ കോൺഫറൻസിലൂടെ ചടങ്ങിൽ പങ്കെടുത്തത് വലിയ വിവാദമായി. ഇതെല്ലാം വിവാദമായി നിൽക്കുമ്പോൾ സി പി എമ്മിൽ വിശ്വാസം ഉണ്ടാക്കാനും അണികളെയും യുവാക്കളെയും കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതായത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പുതിയ പരിപാടികൾ പ്ലാൻ ചെയ്തതെന്ന് വേണം പറയാൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.